ഹായ് എല്ലാവർക്കും നമസ്കാരം. ദേ നിൽക്കുന്ന ആളെ കണ്ട ബ്രോ, എന്താ പേര്? അനൂപ്. അനൂപ് എന്നാണ് പേര്. നമ്മളിതേ ഈ മലയൊക്കെ കയറി താഴെ കണ്ട ഇത്രയും ദൂരം വന്നത് ഈ ബ്രോയുടെ വീട്ടിലാണ്. അനൂപിൻ്റെ വീട്ടിൽ ഒരുപാട് വ്യത്യസ്തമായ ഒരുപാട് ജീവികളെ, നമ്മുടെ ജീവിതത്തിൽ കാണാത്ത തരം ജീവികളെയൊക്കെ അനൂപ് വളർത്തുന്നുണ്ട് അല്ലേ? അതെല്ലാം കാണിച്ചല്ലേ? ഓക്കെ, അങ്ങോട്ട് പോവാം. അങ്ങോട്ട് പോവാം. അനൂപിൻ്റെ വീട്ടിൽ തന്നെ ഒരു മുറിയാണ് അവർക്ക് വേണ്ടി റെഡിയാക്കിയേക്കുന്നത് അല്ലേ? ഈ സ്ഥലം എവിടെ? കറക്റ്റ് ഇത് പത്തനംതിട്ട മൈലപ്ര എന്ന് പറയുന്നത്. മൈലപ്ര, മൈലപ്ര പത്തനംതിട്ട ജില്ലയിലെ മൈലപ്ര. മൈലപ്ര ആണ്. ഇവിടെ വേറെ ഒരുപാട് ജീവികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാൻ. അതിനു മുമ്പായിട്ട് ഈ വീട്ടിലെ ഈ മുറിക്കകത്താണ് നമ്മുടെ എല്ലാ വിശിഷ്ടാതിഥികളൊക്കെ ഉള്ളത്. അവരെ ഒന്ന് കാണാം. ഈ താഴത്തേക്ക് നോക്കിയോ, ഭയങ്കര വലിയൊരു മലയുടെ പൊക്കത്താണ് വീട്. അപ്പൊ അതെ, ഉള്ളിലോട്ട് കയറാം. ഇതാണ് ഹാള് അല്ലേ? ഈ കാണുന്നതൊക്കെയാണ്. അപ്പൊ അതെന്താന്ന് നമുക്ക് കാണിക്കാം. ആദ്യം തന്നെ അതെ, ഇവരൊന്ന് കയ്യിലെടുക്കാം. അവരോ പിന്നെന്താ കളിക്കൊന്നുമില്ലല്ലേ? കളിക്കത്തൊന്നുമില്ല. ഇതെന്താണ്? ഇത് എന്ത് ജീവിയാണ്? ഇത് ഹെഡ്ജോഗ്. അതിന്റെ ഉള്ളിലുണ്ട്. അവര് മണം മണമൊക്കെ അറിയാലേ? കയ്യിൽ എടുക്കുന്നവരുടെ കയ്യിലെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇതിന്റെ ഈ കളർ എന്താ? ഇത് ക്രീം കളർ എന്ന് പറയാം. ക്രീം കളർ, ക്രീം കളർ. ഇത് ബ്രീഡിംഗ് പെയർ ആയിട്ട് അല്ലേ? ബ്രീഡിംഗ് പെയർ ആ. ഇത് കൺസീവ് ഫീമെയിൽ ഉണ്ട്, വൈറ്റ് ഇതാണ് ഹെഡ്ജോഗ്. ഓക്കെ, ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ബ്രോനെ വിളിച്ച് ബുക്ക് ചെയ്താ കിട്ടും, കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെയാണോ? കേരളത്തിൽ എല്ലായിടത്തും ഡെലിവറി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടീമിനെ കാണിച്ചു തരാം. ഇവരെ വെച്ചിട്ട് നമ്മൾ ഈ അണ്ണാനൊക്കെ വളർത്താൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അണ്ണാനൊന്നും വളർത്താൻ പാടില്ല നിയമപരമായിട്ട്. അപ്പൊ അവരുടെ തന്നെ വെറൈറ്റി കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? ഇതാണ് ആ ഐറ്റംസ്. എലിനെ പോലെ ഉണ്ടല്ലോ ബ്രോ. ഇതിന്റെ പേര് ഗർബൽ എന്നാ. ഗർബൽ, ഗർബൽ, ഗർബൽസ് ആണ്. എലിയുമായിട്ട് സാമ്യമൊന്നുമില്ല. സാമ്യമില്ല, ഇല്ല. അണ്ണാനെ പോലെ തന്നെയാണ്. അണ്ണാനെ പോലെ തന്നെ. രണ്ടും രണ്ട് വെറൈറ്റിയാ. രണ്ട് രണ്ട് വെറൈറ്റി. ഇത് സിംഗിൾ കളർ എന്ന് പറയും. ഇത് പൈഡ്. ഇത് ഡബിൾ കളർ വരുന്നതിന് പൈഡ് എന്ന് പറയും. പൈഡ്. അങ്ങനെ ഒത്തിരി കളർ ഉണ്ട്. ഇത് സിംഗിൾ കളർ. സിംഗിൾ കളർ. ഇങ്ങനെ കടിക്കയിലൊന്നുമില്ല. അണ്ണാനെ പോലെ നമ്മുടെ മേത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. നല്ല ഫ്രണ്ട്ലിയാണ്. ഫ്രണ്ട്ലിയാണ്. ഇതിപ്പോ കുഞ്ഞുങ്ങളാണ്? ഇത് ബ്രീഡിംഗ് പെയറാ. ബ്രീഡിംഗ് പെയറാണ്. ഇവരുടെ കുട്ടികളാണ്. അവിടെ ആ ടാങ്കിലുണ്ട്. ഈ കിടക്കുന്ന ഇവരുടെ കുട്ടികളാ. ഇതിപ്പോ എത്ര ഉണ്ട്? അതിനകത്ത് നാല് കുട്ടികൾ ഇതിന്റെ, നാല് കുട്ടി വേറൊരു പേരുടെ. അപ്പൊ ഒരു ഒറ്റ ഇതിൽ നാല് പ്രസവ, ഒറ്റ പ്രസവത്തിൽ നാല് കുട്ടികൾ. നാല് കുട്ടികൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ഫസ്റ്റ് ബ്രീഡിംഗില്. ഇതാണ് ആ കുട്ടികള്. അപ്പൊ അവരവിടെ വെച്ചു. ഇതെന്റെ കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും എടുത്തു കാണിക്കാം. കുഞ്ഞുങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എന്തായാലും കൊടുക്കാം അല്ലേ? എല്ലാവർക്കും. നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ കൊണ്ട് കൊടുക്കും, വരാൻ പറ്റാത്തവർക്ക് പോയി എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കും. ബ്ലാക്കും ഉണ്ടല്ലേ? ബ്ലാക്ക് ഉണ്ട്. വെറൈറ്റി ആണ് ബ്ലാക്ക്. എല്ലാ കളറും ഉണ്ട്. സിംഗിൾ കളറിൽ തന്നെ എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. ആ മതി ബ്രോ, അവരെ അവിടെ നിന്നോട്ടെ. ഓക്കെ, ഇതൊക്കെയാണ്. എലിയല്ല, അണ്ണാന്റെ അവരുടെ വാല് കാണുമ്പോ അറിയാം. വാലിന് വണ്ണക്കൂളാണ്. മറ്റേ നൈസ് വാലായിരിക്കും. അണ്ണാന്റെ തന്നെ വർഗത്തിൽപ്പെട്ട. ഇവരുടെ കൈ കൂപ്പി നിക്കണം. പക്ഷെ പിന്നെ ഇവിടെ നമ്മള് കേറിയിട്ട് ഇത്രയും ജീവികൾ ഇവിടെ ഉണ്ട്. എല്ലാരും കാണിക്കാം, എല്ലാരും വ്യത്യസ്തമാണ്. ഒരു സ്മെല്ല് പോലും ഇവിടെ ഇല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും, അതാണ് ഏറ്റവും വലുത്. നമ്മൾ അങ്ങനെ ഇട്ടേക്കത്തില്ല. എത്ര ദിവസം കൂടുമ്പോ ക്ലീൻ ചെയ്യും? ഫ്രീ ആയിട്ടുള്ള ഒരു മൂന്ന് ദിവസം കൂടുമ്പോ ക്ലീൻ ചെയ്താൽ മതി. ഒരാഴ്ച വീടിന്റെ ഉള്ളിലൊക്കെ വളർത്താം. ഒരു മണവും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, ഇവരാരാണ് ബ്രോ? ഇത് സിറിയൻ ഹാംസ്റ്റർ. സിറിയൻ ഹാംസ്റ്റർ. ഹാംസ്റ്റർ എന്ന് വെച്ചാൽ അവരൊന്ന് കുഞ്ഞു ആരെങ്കിലും ഒന്ന് എടുത്ത് കാണിക്കാം. മദറിനെ കാണിക്കാം. ബാക്കിയുള്ളത് അഞ്ചും ഇവരുടെ മക്കളാണ്. ഈ മദറിന്റെ മക്കളാണത്. അപ്പൊ അച്ഛൻ ഇവിടുണ്ട്. അച്ഛൻ ഇവിടുണ്ട്. ഇവിടുണ്ട്. ആ അതീ കിടക്കണാണ് അവരുടെ അച്ഛൻ. ഇത് ആള് കിടക്കുവാട്ടോ, വേറെ ഒന്നും ഇതാക്കല്ല. ആള് ചുമ്മാ കിടക്കുവാണ്, റെസ്റ്റ് എടുക്കുവാണ്. ഉറക്ക പകലൊക്കെ അവർ ഉറങ്ങുന്ന ആൾക്കാർ, ഉറങ്ങുന്ന ആൾക്കാർ. രാത്രിയാണ് ആള് കേട്ടോ. ഈ രണ്ട് ഭാഗത്തുനിന്ന് ഇങ്ങനെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാ. ഞാനിപ്പോ കാറ്റ് ഫുഡാ കൊടുത്തേക്കുന്നത്. അത് സ്റ്റോർ ചെയ്തേക്കുവാ. സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാ. ഓക്കെ, കണ്ട് അതിന്റെ കുഞ്ഞുങ്ങളെയും കണ്ട്. ഇനി സുന്ദരക്കുട്ടപ്പന്മാരുടെ അച്ഛനാണ് ഇത് അല്ലേ? ഇത് അതിന്റെ ഫാദർ. ഫാദർ ആണ്. ഇവരൊക്കെ എത്ര വർഷം ജീവിക്കും? രണ്ടര തൊട്ട് മൂന്ന് വർഷം വരെയൊക്കെ ജീവിക്കും. മൂന്ന് വർഷം വരെയൊക്കെ ജീവിക്കും. നമ്മൾ നോക്കുമ്പോൾ ഇരിക്കും, നോക്കുന്ന പോലെ ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫുഡും കെയറും ഒക്കെ പോലെ ഇരിക്കും. അതുപോലെ ഇരിക്കും. റേറ്റ് അടിപൊളിയാണ്. കടിയൊന്നുമില്ല, ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇണങ്ങി നിൽക്കും. ഒരു ടെമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒന്നുമില്ല. ഓക്കെ ബ്രോ, പിള്ളേർക്കും വളർത്താൻ പറ്റുന്നുണ്ടോ? ഇനി അടുത്ത ഏതാണ് നമ്മൾ കാണാൻ പോകുന്നത്? അടുത്ത ഡോർഫ് ഹാംസ്റ്റർ. ഡോർഫ് ഹാംസ്റ്റർ ഹാംസ്റ്ററിൽ തന്നെ ഏറ്റവും ചെറിയത്. ചെറിയ ഐറ്റംസ്.
ഇത് വലുതാണ് കുഞ്ഞുങ്ങളാണ്? ഇത് ബ്രീഡിംഗ് പെയറാ. ബ്രീഡിംഗ് പെയറാ, ഇത്ര ഉണ്ടാവുള്ളൂ? ആ ഇത്രേ ഉള്ളത്. കടിക്കോ ഇത് കൈ വെച്ചാ? ഇല്ല, നമ്മൾ കൈ വെച്ചാലും ഒരു വിഷയമില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. കടിയിലൊന്നുമില്ല? ഒന്നുമില്ല, ഒരു വിഷയമില്ല. പക്ഷെ ഇവരുടെ കണ്ണ് റെഡാണല്ലോ. അത് കളർ അനുസരിച്ചിരിക്കും, ബ്ലാക്ക് വരുന്നുണ്ട്, റെഡുണ്ട്. പക്ഷെ റെഡ് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹാംസ്റ്റർ അല്ലേ? ആ ഓക്കെ. അതിന്റെ ഇതിന്റെ എല്ലാം ബ്രീഡിംഗ് പേര്. അതുകൊണ്ട് ഇത് കുട്ടികളാണ്, ഒരു മദറും രണ്ട് കുട്ടികളാണ് കിടക്കുന്നത്. കുഞ്ഞുങ്ങള് തീരെ പൊടിയാണ്, ഒരു മദറും രണ്ട് പിള്ളേരും. അവര് പാല് കുടിക്കാന്നല്ലോ. അടുത്ത് അതിന്റെ ചെറിയ കുട്ടിയുണ്ട്, അത് ഈ ടാങ്കിലുണ്ട്. ഇതൊരു ഫാമിലി. അതുകൊണ്ട് കുട്ടിയും അത് തീരെ പൊടി കുഞ്ഞ്. അതെ അവരുടെ കുട്ടികളല്ലേ? ഇത് തന്നെ നോക്കിക്കോളും. നമ്മള് ഒന്നും വേണ്ട, നമ്മളൊന്നും ചെയ്യണ്ട. അവര് പക്കയായിട്ട് നോക്കിയെടുത്തോളൂ, ഒരു കുഴപ്പവും ഇല്ല. അവര് തന്നെ അങ്ങനെ നോക്കിക്കോളും. ഇവരൊക്കെ ആരാണ്? ഇത് മൈസ്. മൈസ് എന്ന് വെച്ചാൽ എലിയുടെ വർഗത്തിൽപ്പെട്ട. എലിയുടെ വർഗത്തിൽപ്പെട്ട. അതിന്റെ വേറെ വെറൈറ്റി കളർ ഉണ്ട്, ഇവിടെ കാണിച്ചു തരാം. ഇതാണ് എലി. ആ ഇത് ബാൻഡഡ് മൈസ് എന്ന് പറയും. എലിയുടെ ചെറുതാ മൈസ് വെറൈറ്റി, നമുക്ക് സ്മോൾ ആയിട്ട് ഉള്ളതാ. ആ ഇപ്പൊ ആ വാല് കാണുമ്പോ അറിയാം, ഈ വാലല്ല നമ്മുടെ ഇവരുടെ വാല്, ഇവര് വേറെ വെറൈറ്റി ആണ്. അത് അണ്ണാനും അണ്ണാന്റെ വർഗവും, ഇത് എലിയുടെ വർഗവും. എലിയുടെ വർഗവും. പക്ഷെ ഇവരുടെ പാറ്റേൺ ഒക്കെ രസമാണ്, മറ്റേ കളർ പാറ്റേൺ. കളർ വരുന്നത് ഇതിന്റെ സിംഗിൾ കളർ ഉണ്ട്, ബ്ലാക്ക് തൊട്ട് വൈറ്റ് എല്ലാ കളറും ഉണ്ട്. നമ്മുടെ വീട്ടില് നമ്മള് ഓടിച്ചിട്ട് തല്ലിക്കൊല്ലണ എലി ഈ ടൈപ്പേ ഇല്ല. അത് വേറെ അല്ല, അത് വേറെ. അതുമായിട്ട് എവർക്കും ഒരു ബന്ധവും ഇല്ല. ഇത് ഭയങ്കര കളറൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇതിനൊക്കെ എന്തിനാ ഉപയോഗിക്കണം? ഇത് നമ്മൾ ഷോയ്ക്ക് വളർത്താൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന് സിംഗിൾ കളർ ഇപ്പൊ മെയിൻ ആയിട്ട് എല്ലാരും വളർത്തുന്ന പൈത്തന് ഫുഡിന് വേണ്ടിയാ. പൈത്തൻ എന്ന് വെച്ചാൽ മറ്റേ പെരുമ്പാമ്പ്, അതിന് കൊടുക്കാൻ വേണ്ടി വളർത്തുന്ന. എന്ത് റേറ്റ് വരും ബ്രോ? ഇതിന്റെ പേരിന് വരുന്നത് സെമി അഡൽട്ട് വരുന്ന 300 രൂപ, 350 രൂപ. അത്ര റേറ്റ് വരുന്നു, 300-350 രൂപ. ബാൻഡഡിന് ഇവർക്ക ഈ നമ്മുടെ താഴത്ത് കണ്ട ഹെഡ്ജോഗിന് പേറിന് ബ്രീഡിംഗ് പേർ ആകുമ്പോൾ 15 രൂപ വില, മാർക്കറ്റ് വിലയുണ്ട്. അതിനാണ് ഏറ്റവും വില. ഹെഡ്ജോഗിന് ബ്രീഡിംഗ് പേർ 15 രൂപ വിലയുണ്ട്. നമ്മളിവിടെ സെമി അഡൽട്ട് 8 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നമ്മൾ അത്ര റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത്. സെമി അഡൽട്ട് 15. അത് ഗർബല് വരുമ്പോ സിംഗിൾ കളർ ആകുമ്പോ 1000 രൂപ, പിന്നെ പൈഡ് വരുമ്പോ 1500 രൂപ പീസ്. ഇവർക്കൊക്കെ നമ്മുടെ ഈ ഹാംസ്റ്റർ, സെറീന ഹാംസ്റ്റർ ആകുമ്പോ സെമി അഡൽട്ട് 1000 രൂപ, 800 രൂപ റേഞ്ച് വരും. ഡാർഫ് വരുന്ന സെയിം റേറ്റ് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാരാണ് ഇത് കിടക്കുന്ന അടുത്ത ആൾക്കാര്. ഇതൊക്കെ എത്ര വയസ്സിലാണ് ഈ ഒരു ഇഷ്ടം തുടങ്ങിയത് അനുവിന്? ഞാൻ തുടങ്ങാൻ കുഞ്ഞുനാളിലേ ഉണ്ട്, കാരണം എന്റെ ചേട്ടൻ നേരത്തെ പ്രാവ് വളർത്തുമായിരുന്നു. അപ്പൊ അത് കണ്ട് വളർന്ന് വളർന്ന് പിന്നെ ഞാൻ വളർന്നപ്പോഴും ഇതിലോട്ട് തന്നെ വേറെ ഒന്നും തുടങ്ങിയില്ല. ഓർമ്മ വെച്ച കാലം തൊട്ട് ഇതൊക്കെ വളർത്തും. രണ്ടാം ക്ലാസ്സിൽ തുടങ്ങിയതാ പ്രാവിനെ വളർത്തി. പക്ഷെ നമ്മൾ എങ്ങനെ വളർത്തുന്നല്ല, ഇത് ഇത്ര വൃത്തിയിൽ വളർത്തണം എന്നുള്ളതാണ് നോക്കണം. നമ്മള് നോക്കി കയറി ഇത് വളർത്തുക. ഇവരാരാ? ഇത് പുട്ടട്രാറ്റ്. എലി വെറൈറ്റി പെട്ടത് തന്നെ. നമ്മുടെ നോർമൽ ഏരിയ അത്രയും വലിപ്പമുണ്ട്. റെഡ് കളറ്, കണ്ണുമൊക്കെയാണ്. കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് മെയില്, ഇത് ഫീമെയില്. അങ്ങനെയാണ്. അവരുടെ കുഞ്ഞുങ്ങളാണ്? കുഞ്ഞുങ്ങളാണ്, 8 കുഞ്ഞുങ്ങളുണ്ട്. ഇതൊക്കെ കൊടുക്കാനുള്ളതാ? കൊടുക്കാനുള്ള കുട്ടികളാണ്. 8 കുട്ടികളുണ്ട്. 8 കുട്ടികളുണ്ട്. ഇത് കവർ ചെയ്ത് വെച്ചേക്ക, അല്ലെങ്കിൽ ഇവര് ചാടുന്ന പുറത്ത്. പക്ഷെ പോകത്തില്ല, ഈ ടാങ്ക് വിട്ട് പോകത്തില്ല. ഫീമെയിൽ വെളി ഇറങ്ങും, ഇവിടെ എല്ലാം നടന്നിട്ട് തിരിച്ച് ടാങ്കിൽ തന്നെ കയറും. ടാങ്കിൽ തന്നെ വന്ന് കയറും. അനുവേ, ഇത് ശരിക്കും ഏത് പ്രായത്തിലുള്ളവരൊക്കെ മേടിക്കുന്നത്? ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് കൂടുതലും പോകുന്ന കൊച്ചു പിള്ളേരാ. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെയാണ് കൂടുതൽ മേടിക്കുന്നത്. ഇതിനെയൊക്കെ മേടിച്ച് വളർത്തുന്നവർക്ക് വേറെ ദുശീലങ്ങളൊന്നും വരത്തില്ല. അവർക്ക് ഇതിന്റെ കയറിനുള്ള ഒരു താല്പര്യം കൊണ്ട് സ്കൂളിൽ പോകുമ്പോൾ മനസ്സിവിടെ ലഹരിക്കൊന്നും അടിമപ്പെടാതെ ഇതിനെ വളർത്തുന്നത്. പ്രാവിനെ വളർത്തുന്നവരെ കണ്ടിട്ടില്ലേ? അവർ ഒരു കാരണവശാലും ലഹരിക്ക് അടിമയായിരിക്കത്തില്ല. പ്രാവിന് വേണ്ടി മാത്രമായിരിക്കും അവർ ജീവിക്കുന്നത്. അതുപോലെ നമ്മൾ കൊച്ചു പിള്ളേർക്ക് ഇത് വാങ്ങിച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അവർ വേറൊരു വിഷയങ്ങൾക്ക് പോകത്തില്ല. അവര് ഏറ്റവും നല്ല ഇതിനൊക്കെ മേടിച്ചു കൊടുത്ത് വളർത്തി അവരുടെ സ്വഭാവം നല്ലതായിരിക്കും, സഹജീവി സ്നേഹം കാണും. ഇത് മാത്രമല്ല, എന്തായാലും എന്ത് ജീവിയായാലും നമ്മൾ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. വീട്ടിലവർ പെറ്റ് എപ്പോഴും വേണം. ഇത് ഡോർഫ് ഹാംസ്റ്ററിന്റെ കുട്ടികളാണ്. കൊടുക്കാറായ കുട്ടികൾ ഞാൻ കാണിച്ചില്ല. ഇപ്പൊ കടിക്കാൻ ചാൻസ് ഒന്നുമില്ല, ഞാൻ പക്ഷെ കൈ വെച്ചിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ തന്നെ ലിറ്റർ ആയതിനെ ഇങ്ങനെ തന്നെ ഇട്ടേക്കും. ഇതിനെ കൊടുക്കാനുള്ള 6 പേരുണ്ട്. 6 പേരുണ്ട്. ഈ കുഞ്ഞിനെയൊക്കെ ഇതിനെ വളർത്തി ഇതായി കഴിഞ്ഞാൽ രസമായിരിക്കും. ഇതിനെ കൊണ്ടുപോകുന്നവർക്ക് ഇപ്പൊ ട്രെയിൻ ചെയ്ത് വളർത്താൻ പറ്റിയ പ്രായമാണ്. ട്രെയിൻ ചെയ്യാൻ പറ്റിയ പ്രായം കയ്യിൽ വെക്ക്, കളിക്കുക, എവിടെയും കൊണ്ടു നടക്കാം, കൊണ്ടു നടക്കാം, പുറത്തു പോകുമ്പോ കൊണ്ടു നടക്കാം. അടിപൊളിയാണ്. ഇവർക്ക് വാലൊന്നുമില്ല, ചെറിയ വാലയുള്ളൂ, ചെറിയൊരു നൂല് പോലെ, നൂല് പോലെ ചെറിയൊരു വാലയുള്ളൂ ബാക്കിൽ, അത്ര ഉണ്ടാവുള്ളൂ. കുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ ബ്രോ? ഇവരൊക്കെ ആരാണ്? നമ്മൾ പ്രാവ് ഉണ്ട്, മുയല്, ഗിനി പിഗ്. പ്രാവ്, മുയല്, ഗിനി പിഗ് എന്ന് പറഞ്ഞത് ഇവരാണ്. ഗിനി
പിഗ്. ഈ പ്രാവൊക്കെ എന്ത് പ്രാവാണ്? ഇതെല്ലാം പറവ പ്രാവുകളാണ്. പറയുന്ന വെച്ചാൽ നമ്മള് പറത്താൻ ഉപയോഗിക്കുന്നത്, മത്സരത്തിനൊക്കെ പറത്തത്തല്ലേ. ഇവരെത്ര സമയം പറക്കും? എൻ്റെ 13 മണിക്കൂറും 12 സെക്കൻഡും പറഞ്ഞ പ്രാവാണ് ഇത്. ഇത് നല്ല പറക്കുന്ന ഒരു ഫീമെയിലാണ്. ഇതിവിടെ 13 മണിക്കൂറും 12 സെക്കൻഡും പറഞ്ഞിട്ടുണ്ട്. 13 മണിക്കൂർ പറഞ്ഞ പ്രാവാണ് കൈയരിക്കണ. പേരൊക്കെ ഉണ്ട് ഇതിന്? ഇത് ജാക്കുപുള്ളി എന്ന് പറയും. ജാക്കുപുള്ളി? ആ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന, നമ്മുടെ ചേട്ടൻ്റെ ഇന്ന് തന്നെ കൊണ്ടുവന്ന പ്രാവാ. കൊണ്ടുവന്നാണ്? ഇപ്പൊ വേണ്ടി കിടക്കുന്ന പറവ ഇല്ല എന്റെ ചേട്ടന്റെ. ഇതിന്റെയൊക്കെ മത്സരങ്ങളൊക്കെ കണക്കാറുണ്ട്? നമുക്ക് ഇവിടെ 13 ഒന്നുമില്ല, ഇല്ല. തിരുവനന്തപുരത്തുണ്ട്, പിന്നെ എറണാകുളം അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കളർ കോഴിനെ ഒന്ന് എടുക്കാം. അവരെന്താണ്? ഇത് നമ്മുടെ നാടൻ കോഴി തന്നെ, കളർ അടിച്ച് വരുന്നതാ. ഇത് എവിടെ നിന്ന് വരുന്നതാ? ഇത് നമുക്ക് വന്നത് പാലക്കാട് നിന്നാ. ഇവിടെ എന്ന് പറഞ്ഞ ഒരു മലയുടെ പൊക്കത്താല്ലേ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ വേസ്റ്റ് ഒക്കെ ഈ കൃഷിക്കൊക്കെ തന്നെ ഇങ്ങോട്ടൊക്കെ ഇടാൻ പറ്റുമല്ലോ. കൃഷിയൊക്കെ ഉണ്ട്, അതിനകത്തോട്ടൊക്കെ. ഇത് മണിപ്പാത്ത, ഈ സൈഡിലൂടെ വരുമ്പോ മണിപ്പാത്ത ഉണ്ട്, പിന്നെ ബ്രഹ്മ. മണിപ്പാത്ത ഉണ്ട്, ബ്രഹ്മ എവിടെ? ബ്രഹ്മ ഈ സൈഡിലൂടെ ഉണ്ട്. ബ്രഹ്മക്കോഴി? ആ, ബ്രഹ്മക്കോഴി ഉണ്ട്. അസീല് നാടൻ കോഴി. അസീൽ എന്ന് പറഞ്ഞാൽ മറ്റേ പോരുകോഴി, തമിഴ്നാട് പോരുകോഴി. അതൊക്കെ എവിടെ നടക്കുന്നത്? അത് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന. അതൊക്കെ ഇവിടെ കൊണ്ടുവരും. അതിന്റെ സെയിലൊക്കെ ഉണ്ട്? ഉണ്ട്. അതിന്റെ സെയിൽ ഉണ്ട്. ഒരുപാട് വെറൈറ്റി കോഴികളൊക്കെ ഉണ്ട്. ഇതും കോഴിക്കോട് തന്നെ അല്ലേ? കോഴികളുടെ കോഴികളുടെ ഷെഡാ. ആ, അസീലിന്റെ പെടയുണ്ട്, ബ്രഹ്മയുടെ പെട നിപ്പുണ്ട്. ബ്രഹ്മയുടെ പെടയാണ് ഈ നിൽക്കുന്നത്, പിന്നെ രണ്ട് നാടൻ കോഴി. ഓക്കെ ഓക്കെ. പിന്നെ ശരിക്കും എന്താണ് ബ്രോയുടെ ജോലി? എന്താണ്? എനിക്കൊരു പച്ചക്കറി കച്ചവടമാണ്. ആ, പച്ചക്കറി കച്ചവടമാണ്. 12 മാർക്കറ്റ് തന്നെ പച്ചക്കറി കച്ചവടമാണ്. ഇത് അതിന്റെ കൂടെ സൈഡായിട്ട് ഹോബി, ഹോബിയായിട്ട് ചെയ്യുന്നത് കൊണ്ട് നടക്കും. അത്രേ. അപ്പൊ നമ്മളിപ്പോ കുറെ ജീവികളെ കാണിച്ചില്ലേ, ഒരുപാട് പെറ്റായിട്ടുള്ള ജീവികളൊക്കെ നമ്മൾ കാണിച്ചു. അപ്പൊ ഇതിനൊക്കെ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ട? നമ്മളോട് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സ്ആപ്പ് നമ്പർ കൊടുത്താൽ നമ്പർ കൊടുക്കാം. കോൺടാക്ട് ചെയ്താൽ മതി. എത്തിച്ചു കൊടുക്കും.